നമസ്കാരം, മാക് ടി വി എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. ദാരുണ സംഭവങ്ങളെ ആഘോഷമാക്കുന്ന നുണവക്കീലന്മാരും തരം കിട്ടുമ്പോഴെല്ലാം സഭയെ ചൊറിയുന്ന അമ്മായിമാരും അവരുടെ വാക്കുകൾ കേട്ട് കാതുകുളിർപ്പിക്കുന്ന തൊഴുത്തിൽ കുത്തുകാരും അറിയണം ഞങ്ങളുടെ സോണിയച്ചൻ ആരായിരുന്നുവെന്ന്. സകലരോടും പുഞ്ചിരിയോടെയും ലാളിത്യത്തോടെയും ഇടപെടുന്ന, ആരോടും യാതൊരു വേർതിരിവും കാണിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിർമ്മല ഹൃദയനായ ഒരു നല്ല ഇടയനായിരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സോണി എട്ടുപറയിലച്ചൻ. അതുകൊണ്ടുതന്നെ പുന്നത്തുറ വെള്ളാപ്പള്ളി ഇടവകയിലേക്ക് സോണിയച്ചനെ നിയമിക്കുമ്പോൾ ആ ഇടവകയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ തൻ്റെ സ്നേഹചൈതന്യം കൊണ്ട് കൂട്ടായ്മയിൽ ഒരുമിപ്പിക്കുവാൻ അച്ഛന് സാധിക്കും എന്ന പ്രതീക്ഷയായിരുന്നു അഭിമന്യ പിതാവിന് ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ വേദനകളിൽ അവരെക്കാൾ ദുഃഖിക്കുന്ന, ആ ഉത്തമ അജപാലകൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ദാരുണ സംഭവം ആ ഇടവകയിലുണ്ടായി. പള്ളിവകയായ ഒരു ഷെഡിനെ തീ പിടിക്കുകയും നാല് പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. അവർക്ക് ലഭ്യമായതിൽ ഏറ്റവും മികച്ച ചികിത്സ തന്നെ നൽകണം എന്ന ഉദ്ദേശത്തോടുകൂടി സോണിയച്ചനും ഇടവക അംഗങ്ങളും അവരെ മധ്യ കേരളത്തിൽ പൊള്ളൽ ചികിത്സയ്ക്ക് ഏറ്റവും പ്രശസ്തമായ മാതാ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇവരുടെ ചികിത്സയ്ക്കും കുടുംബത്തെ സഹായിക്കുന്നതിനുമായി ധാരാളം സാമ്പത്തിക ചെലവ് വേണ്ടിവരും എന്ന് മനസ്സിലാക്കിയ സോണിയച്ചനെ സഹായിക്കാൻ പുന്നത്തുറ ഇടവകാംഗവും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന CMI വൈദികനുമായ ബഹുമാനപ്പെട്ട സാബു ആലക്കലച്ചൻ സ്വയമേ തയ്യാറായി. അദ്ദേഹം സോണിയച്ചൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തൻ്റെ ബന്ധുക്കളായ 14 പേരോട് മാത്രം സഹായം അഭ്യർത്ഥിച്ചു. വിദേശ സഹായം സ്വീകരിക്കുന്നതിന് സർക്കാർ നിയമപ്രകാരം FCRA അക്കൗണ്ട് വേണ്ടതിനാലും ആ ഇടവകയ്ക്ക് അതില്ലാത്തതിനാലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടിനെ അച്ഛൻ ആശ്രയിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്ത് യാതൊരു പിരിവും നടത്തിയിട്ടില്ല. പുന്നത്തുറപ്പള്ളിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അച്ഛനെ വിഷമിപ്പിച്ചിരുന്നു എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. എന്നാൽ അത് വാസ്തവമല്ല. ദൈനംദിന കാര്യങ്ങൾക്കുള്ള വരുമാനം പള്ളിക്ക് ലഭിച്ചിരുന്നുവെന്ന് പള്ളിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2 വർഷം മുമ്പ് നടന്ന മദ്ബഹ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കോടതിയിൽ തീർപ്പായവയും ആരും അപ്പീൽ പോയിട്ടില്ലാത്തതുമാണ്. വളരെ ചുരുക്കം ചിലർ ഇതിൽ എതിരു നിൽക്കുന്നുണ്ടെങ്കിലും ഇടവക സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അജപാലകരോട് സഹകരിച്ചു തന്നെയാണ് മുൻപോട്ട് പോയിരുന്നത്. 2020 February 6 മാത്രം ചാർജ് എടുത്ത സോണിയച്ചന് പഴയ കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ പൊള്ളലേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛനെ കേസിൽ കുടുക്കുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും പറഞ്ഞ് ചില വിമതർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അഭിമന്യ പിതാക്കന്മാരും വികാരി ജനറൽ അച്ഛന്മാരും സുഹൃത്ത് വൈദികരും മുൻ വികാരിമാരും അച്ഛൻ്റെ മുൻ ഇടവകകളിലെ വിശ്വാസികളും പ്രത്യേകിച്ച് സമീപത്തുള്ള വെട്ടിമുകൾ ഇടവകക്കാരും അച്ഛനെ നിരന്തരം സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ അച്ഛൻ തീപിടുത്ത അപകടത്തിന് ശേഷം അതിരൂപത കേന്ദ്രത്തിൽ വരികയോ അധികാരികളുമായി അവിടെ വച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സഭാസ്നേഹി ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തൻ്റെ താടിരോമം പോലും അനങ്ങാത്ത വിധം സംസാരിക്കുന്ന അഭിമന്യ പെരുന്തോട്ടം പിതാവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് സോണിയച്ചനോട് കയർത്ത് സംസാരിക്കുന്നത്? സോണിയച്ചൻ തൻ്റെ മരണ ദിവസമായ June 21 ഞായറാഴ്ച മാത്രമാണ് അഭിമന്യ പിതാവുമായി സംസാരിക്കുവാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത്. അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ചില സഭാശത്രുക്കൾ പൊതുമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന കുൽസിത ശ്രമങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിനും സത്യം എല്ലാവരും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരവും നീതിപൂർവവുമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. എത്ര താക്കോലിട്ട് പൂട്ടിയാലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നുണ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കട്ടെ, സത്യം കാൽനടയായിട്ടാണെങ്കിലും ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും.